ഇലക്ട്രോണിക് വേസ്റ്റുകളിൽ നല്ലൊരു ശതമാനവും ഫോണ് ടോർച്ച് സെറ്റ് ടോപ്പ് ബോക്സ് മോഡം എന്നിവയുടെ ചാർജറുകളും അഡാപ്റ്ററുകളുമാണ് ഇവയിലൊക്കെ പൊതുവായി കണ്ടുവരുന്ന കേടുപാടുകൾ നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹരിച്ചുകൊണ്ട് ഇത് വീണ്ടും എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോ ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ സ്ഥിരമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഓൺ ആക്കി വെക്കുക ആദ്യമായി നമുക്ക് യു എസ് ബി സോക്കറ്റ് കേടായ ഒരു മൊബൈൽ ചാർജർ എന്ത് ചെയ്യാമെന്ന് നോക്കാം ചാർജറിൻ്റെ ലോക്കും പശയും പശയുമെല്ലാം വേർപ്പെടുത്തി അഴിച്ചെടുക്കുക സ്ക്രൂ ഉള്ളതാണെങ്കിൽ അത് സ്ക്രൂ അഴിച്ചെടുക്കുക ശേഷം ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ച് ബോർഡ് നമുക്ക് ഊരിയെടുക്കണം ഇത്തരം ചാർജറുകളിൽ ഇൻപുട്ടിന് വയറുകളൊന്നും ഉണ്ടാവില്ല ബോർഡിലേക്ക് ഇതിൻ്റെ ട്യൂബിനിൽ നിന്നുള്ള പ്ലേറ്റുകൾ ടച്ച് ആവുകയാണ് ചെയ്യുന്നത് ചാടിയോ മറ്റു പരിക്കുകൾ കൊണ്ടോ ചാർജർ കേടായതാണെങ്കിൽ ആദ്യം ഈ കോണ്ടാക്റ്റ് ശരിയായി ബോർഡിൽ കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഇനി ഇതിന്റെ യു എസ് ബി സോക്കറ്റ് മാറ്റുന്നതിനെ കുറിച്ച് പറയാം യു എസ് ബി സോക്കറ്റ് മാറ്റുമ്പോൾ അതേ വലുപ്പത്തിലും ഷേപ്പിലുമുള്ള സോക്കറ്റ് വാങ്ങുക ഇത് പല വലിപ്പത്തിലുമുള്ളത് മാർക്കറ്റിൽ ലഭ്യമാണ് പഴയ സോക്കറ്റ് ഊരിയെടുത്തതിനു ശേഷം അതേപോലെയുള്ളത് മാറ്റിയിടുക ഈ സോക്കറ്റ് നിങ്ങൾക്ക് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു രീതിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് നമ്മുടെ ചാർജിംഗ് കേബിളിൻ്റെ വലിയ യു എസ് ബി പിൻ കട്ട് ചെയ്ത് ഒഴിവാക്കുക ശേഷം കേബിളിലുള്ള ചുവപ്പും കറുപ്പും വയറുകൾ മാത്രം ബോർഡിലെ യു എസ് ബി സോക്കറ്റിലേക്ക് വീഡിയോയിലെ പോലെ കണക്ഷൻ മാറിപ്പോകാതെ സോൾട്ട് ഉപയോഗിക്കുക ഇത് ചാർജർ ബോർഡിലെ സോക്കറ്റിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് സോക്കറ്റ് വേറെയാക്കി കാണിക്കുന്നത് ബോർഡിൽ സോക്കറ്റിൻ്റെ ഇതേ പിന്നുകൾ വരുന്നിടത്ത് കണക്ഷൻ കൊടുക്കുക ഇനി നമ്മുടെ സാധാരണ പ്ലഗ് സോക്കറ്റുകളിലേക്ക് മൾട്ടി പിൻ ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കുന്ന സ്ക്വയർ പിന്നുകളുള്ള ചാർജറുകളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം പറയാം ഇതിൽ ഈ മൾട്ടി പിൻ പലപ്പോഴും പ്രശ്നമാകാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൾട്ടി പിൻ ഒഴിവാക്കി നേരിട്ട് സോക്കറ്റിൽ കൊടുക്കുമ്പോൾ ചാർജർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നമുള്ളത് ഈ മൾട്ടി പിന്നിലാണ് ഇതിൽ ചാർജറിന്റെ പിന്നുമായി ശരിക്കും കോൺടാക്റ്റ് കിട്ടാത്തതിനാലോ പിന്നിന്റെ താഴെയുള്ള ഫ്യൂസിന്റെ കേടോ ആകാം ഫ്യൂസ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ തിക്കി തിക്കിയെടുക്കാവുന്നതാണ് ഫ്യൂസ് കട്ടായിട്ടുണ്ടെങ്കിൽ അതേ ആംബിയറിലുള്ള ഒരു ഫ്യൂസ് മാറ്റിയിടുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ചാർജർ ഈ പിന്നു വഴി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ക്വയർ പിന്നുകളുള്ള ചാർജറുകൾ ഒഴിവാക്കുന്നതിന് മുമ്പ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള മൾട്ടി പിൻ തീർച്ചയായിട്ടും പരിശോധിക്കണം മിക്കവാറും പേരുടെ കയ്യിൽ നിന്നെല്ലാം ചാർജർ താഴെ വീണ് ഇതുപോലെ പിന്നുകൾ പൊട്ടി ഉപയോഗശൂന്യമാകാറുണ്ട് അത് എങ്ങനെ ഈസിയായി ശരിയാക്കാമെന്ന് കാണിക്കാം ഇത്തരം പൊട്ടലുകൾ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചാലും പ്ലഗ് ചെയ്യുമ്പോൾ വീണ്ടും പൊട്ടിപ്പോരും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ചാർജർ അഴിച്ചെടുത്ത ശേഷം അതിൻ്റെ പിന്നുകളുടെ കണക്ഷൻ വേർപ്പെടുത്തുക ശേഷം പൊട്ടിയ പിന്നും പൊട്ടാത്ത പിന്നും കേസിൽ നിന്ന് പറിച്ചെടുത്ത് ഒഴിവാക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒരു ട്യൂപ്പിൻ മെയിൻസ് കോഡ് ആവശ്യമാണ് അത് നിങ്ങൾ പുതിയത് വാങ്ങണമെന്നില്ല ഒഴിവാക്കിയ ഏതെങ്കിലും ഒരു ഉപകരണത്തിൽ നിന്നും എടുത്താലും മതി ഈ മെയിൻ സ്കോഡ് നമ്മൾ ചാർജറിന്റെ പിന്നുകൾ ഊരിയെടുത്ത ഹോളിലൂടെ ഇതുപോലെ കേസിനകത്തേക്ക് കടത്തി ചാർജറിന്റെ ഇൻപുട്ട് വയറിലേക്ക് ഇതുപോലെ രണ്ട് വയറുകളും കൂട്ടി പിരിച്ച് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുക ഇങ്ങനെ വയറിലേക്ക് കൂട്ടി പിരിക്കുന്നതിന് പകരം ബോർഡിലെ ഇൻപുട്ട് വയർ ഒഴിവാക്കി എ സി കോഡ് ഇതുപോലെ ബോർഡിലേക്ക് നേരിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ശേഷം ബോർഡെല്ലാം ഒതുക്കി വെച്ച് കേസ് അടച്ച ശേഷം എല്ലാ ഹോളുകളും അടയുന്ന രീതിയിൽ നന്നായി തന്നെ ഇൻസുലേഷൻ ടേപ്പ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചാർജർ നന്നായി വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ ചാർജറിന്റെ കേസ് ഇങ്ങനെ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആകെ പൊട്ടി തകർന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു അഡാപ്റ്റർ കേസ് വാങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ കേസിലേക്കോ ഈ വർക്ക് ചെയ്യുന്ന ചാർജർ ബോർഡ് മാറ്റാവുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട് വയർ പുതിയ കേസിന്റെ ട്യൂബിന്നിലേക്ക് കണക്ഷൻ കൊടുത്ത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ പുറത്തേക്ക് കാണുന്ന രീതിയിൽ അടച്ചാൽ മാത്രം മതി ഏതു തരം ഉപകരണങ്ങളുടെ അഡാപ്റ്ററുകളും ഇതുപോലെ നമുക്ക് ശരിയാക്കാവുന്നതാണ് പിന്നെ ചാർജറുകളിൽ കാണുന്ന ഏറ്റവും സാധാരണയായുള്ള ഒരു പ്രശ്നമാണ് ഫോണിൽ പിന്ന് പിന്നുകുത്തിനിടത്ത് കേബിൾ ഇളക്കി കൊടുക്കുമ്പോൾ മാത്രം ചാർജ് ആവുന്നത് കേബിളിനുള്ളിൽ കണക്ഷൻ കട്ടായി ഒരു പൊസിഷനിൽ വരുമ്പോൾ മാത്രം കണക്ഷൻ കിട്ടുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് പരിഹാരമായി ഒരു ചാർജിംഗ് കേബിൾ വാങ്ങി അതിൻ്റെ വലിയ യു എസ് ബി പിൻ ഒഴിവാക്കി ചാർജറിനുള്ളിൽ ചുവപ്പും കറുപ്പും വയറുകൾ മാറിപ്പോകാതെ പഴയ വയറിൻ്റെ സ്ഥാനത്ത് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക യു എസ് ബി സോക്കറ്റുള്ള ചാർജർ ആണെങ്കിൽ ഈ കേബിൾ മാത്രം മാറ്റിയിട്ടാൽ മതി വോൾട്ടേജ് വ്യതിയാനവും എല്ലാം ഇതിൻ്റെ ബോർഡിലെ മറ്റു പാർട്സുകൾ കേടാക്കിയേക്കാം അത്തരം പ്രശ്നങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് കേടായ പാർട്സ് മാറ്റിയിടുകയാണ് ചെയ്യേണ്ടത് മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ കമ്പനികളുടെയും ഒറിജിനൽ ചാർജറുകളും കേബിളുകളും ഹെഡ്ഫോണുകളും ഇവയുടെ പാർട്സുകളും എല്ലാം വാങ്ങാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത് താങ്ക്